അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആക്സ് ചാപ്റ്റർ 4:13-22. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടി ആയിരുന്നവരെന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നുവെന്ന് യെരുശലേമിൽ പാർക്കുന്ന ഏവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല, എങ്കിലും അത് ജനത്തിലധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ നീ സംസാരിക്കരുതെന്ന് നാം ഒരു തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായി കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്തവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാം ചിന്തിച്ചു വരുന്ന ഭാഗത്ത് കാണുന്നത് പത്രോസും യോഹന്നാനും ഇങ്ങനെ നടന്നു പോയപ്പോൾ ഉണ്ടായ മഹാത്ഭുതമാണ്. ഞങ്ങളെ നോക്കൂ എന്ന് പറയുന്നു. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അവനെ ഉറ്റുനോക്കുകയാണ്. അവർ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവൻ തുള്ളിയും ചാടിയും നടന്നുകൊണ്ട് ക്ഷണത്തിൽ അവൻ്റെ നരിയണി ഉറച്ചു. ലൂക്കോസ് ഒരു വൈദ്യനാണ്, അതുകൊണ്ട് തന്നെ വൈദ്യഭാഷയാണ്. അവൻ്റെ നരിയണി ഉറച്ചു. ഒരു ഡോക്ടർ ടീം, ഒരു മെഡിക്കൽ ടീമിൽ ആ ഒരു ഭാഷാശൈലി അത് എഴുതപ്പെടുകയാണ്. അവൻ്റെ നരിയണി ഉറച്ചു. അവൻ തുള്ളിയും നടന്നും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. അതിൻ്റെ പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളെയാണ് നമ്മൾ കാണുക. അതിലാണ് 12 വാക്യത്തിൽ നാം കാണുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, നാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയും നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. 13 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു കാര്യം സംഭവിക്കുകയാണ്. അവർ പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ. ദൈവ ഓർഡിനറി പീപ്പിൾ, അതാണ് അവിടെ കാണുക. ശരിക്കും പ്രിൻസങ്ങളെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശരിക്കും ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവര് വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യരാണ്. അൺഎഡ്യൂക്കേറ്റഡ് കോമൺ മെൻ. ആമേൻ. ബട്ട് ദേ വർ അസ്റ്റോണിഷ്ഡ് ആസ് ദേ സീ ദേർ കറേജ്. അവരുടെ ധൈര്യം കാണും. ഇവർ സാധാരണക്കാരായിരുന്നു. അവരുടെ ധൈര്യം കാണുകയാൽ ആശ്ചര്യം. ഇവരിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് ആദ്യത്തെ ലെവലിൽ. പക്ഷേ അവർ പ്രത്യേക കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട് സാറേ, അവർ യേശുവിനോട് കൂടെയായിരുന്നു. ആമേൻ. യേശുവിനോട് കൂടെ നടന്നാൽ ഒരു ഗുണമുണ്ട്, സാധാരണക്കാർ അസാധാരണക്കാരായിട്ട് മാറും. ആമേൻ. സാധാരണക്കാരെ അസാധാരണക്കാരാക്കുന്ന ഓർഡിനറി മെൻ ബികം എക്സ്ട്രാ ഓർഡിനറി. ആമേൻ. ആരുടെ കൂടെ നടന്ന? യേശു കർത്താവിൻ്റെ നടന്ന. ഇതിനകത്ത് അവർക്കുണ്ടായ ധൈര്യം, അവർക്കുണ്ടായ മാറ്റം, അവരുടെ ഭാഷ, ഇതെല്ലാം അവരെ അത്ഭുത പരതന്ത്രാക്കുകയാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരീക്ഷയുടെയൊക്കെ സമയമാണ്. കുഞ്ഞുങ്ങളെ, കർത്താവ് നിങ്ങൾ സാധാരണക്കാരായിരിക്കാം, ഒരു പക്ഷേ സാധാരണക്കാരിലും പിൻപിന്നിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ അല്ലെ അങ്ങനെയുള്ള ട്രെയിനിങ്ങോ ഒന്നും തരുവാൻ കഴിയുന്നൊരു ഗാർഹിക അന്തരീക്ഷത്തിലായിരിക്കില്ല നിങ്ങൾ. പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറയാം, യേശു കർത്താവിൻ്റെ കൂടെ നടന്നാൽ സാധാരണക്കാർ അസാധാരണക്കാരായി. ആമേൻ പറയാന്ന് പറയാം. സാധാരണക്കാരെ അസാധാരണക്കാരാക്കുന്ന കർത്താവിൻ്റെ കൂടെ നടക്കുക. പക്ഷേ ഇന്നത്തെ ലോകത്ത് സംഭവിക്കുന്നത് മറ്റൊരു ദുരന്തമാണ്. എന്താണ്? അസ്വാഭാവികരായി മാറുകയാണ്, അൺനാച്ചുറലായിട്ട് മാറുന്നു. ഈ രണ്ട് കോൺട്രഡിക്ഷനാണ് ഇന്ന് ലോകത്തുണ്ടാകുക. യേശുവിനോടൊപ്പം നടന്നാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറുക. ആർക്കുമില്ലാത്ത സ്നേഹം, ആർക്കുമില്ലാത്ത ത്യാഗം, ആർക്കുമില്ലാത്ത ധൈര്യം, ആർക്കുമില്ലാത്ത വിനയം, ആർക്കുമില്ലാത്ത ദൈവസ്നേഹം, ആർക്കുമില്ലാത്ത ബുദ്ധി, ദൈവം നിങ്ങളെ എക്സ്ട്രാ ഓർഡിനറിയാണ്. എന്നാൽ ചില കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോൾ, ചില പിയർ പ്രഷേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ അവർ നിങ്ങൾക്ക് ലഹരി തരുന്നു, അവരുടെ വലയങ്ങളിൽ നിങ്ങൾ പെടുന്നു. മനുഷ്യരെന്താകുന്നു? അൺനാച്ചുറലാകുന്നു, അസ്വാഭാവികരാകുന്നു. ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിക്കുന്നു, പെണ്ണോട് പെണ്ണ് അവലക്ഷണമായത് പ്രവർത്തിക്കുന്നു. ചെറുപ്പത്തിലെ ലഹരി ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. എന്ന് വേണ്ട, മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി, വാത്സല്യമില്ലാത്തവരായി, കനിവറ്റവരായി, ദുർബുദ്ധികൾ നിറഞ്ഞവരായി, ദുശീലങ്ങൾ തിരിഞ്ഞവരായി മാറുന്നു.
അവർ ദൈവത്തെ അനുസരിപ്പാൻ ഉചിതമല്ലാത്ത തക്കവണ്ണം ഇഷ്ടമില്ലാത്തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികിഷ്ട ബുദ്ധി ലയിപ്പിച്ചു. അവർ സ്വാഭാവികമായതിനെ അസ്വാഭാവികമാക്കി മാറ്റിക്കളഞ്ഞു. രണ്ട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ അസ്വാഭാവികരായിട്ട് മാറാം, അൺനാച്ചുറലായിട്ട് മാറാം, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറാം. ആരുടെ കൂടെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റാൻ പോകുന്നത്. ആമേൻ. ഈ കൂട്ട് ലോകത്തോടൊപ്പം നടന്ന ലോകത്തിൻ്റെ സ്നേഹത്തിനൊപ്പം ലോകത്തിൻ്റെ കൂട്ടുകാരോടൊപ്പം ലോകത്തിൻ്റെ അനുരൂപരായി നടന്നാൽ അവസാനം എവിടെത്തും അൺനാച്ചുറൽ ഒരു ലോകത്തെ തെക്കുകയാണ്. അവർക്ക് കുടുംബ ബന്ധങ്ങൾ മുമ്പോട്ട് പോകാൻ പാടായിരിക്കും. അവർ വിവാഹമോചനങ്ങളിൽ അവരുടെ ബന്ധങ്ങളൊക്കെ ലാശിക്കും. അവർ ഗേ മാരേജിലേക്ക് പോകും. അവർ ലെസ്ബിയൻസായിട്ട് മാറാം. അവർ ലഹരിക്ക് അടിമപ്പെടാം. അവർക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തവരായി മാറാം. അവർക്ക് കുടുംബപ്പുറപ്പുകളോട് ആദരവില്ലാത്തവരായി മാറാം. ബന്ധങ്ങളിൽ അന്യപ്പെട്ടു പോകുന്നവരായി മാറാം. അവർ ദൈവമില്ലാത്തവരായി മാറാം. അൺനാച്ചുറലായിട്ട് മാറും. എന്നാൽ യേശുവിനോടൊപ്പം നടക്കാമോ? യേശുവിനോടൊപ്പം നടങ്ങാം. ഉറപ്പാണ്, ദൈവം നിങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റും. എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് തരും. ഇന്നെവിടെയോ പരീക്ഷയുടെയൊക്കെ സമയം, ബുദ്ധി പ്രയാസങ്ങളൊക്കെ ഉള്ള മക്കളെ, യേശുവിനോടൊപ്പം ഈ സന്ധിക്ക് നമുക്കൊന്നിരിക്കുക. യേശുവിനോടൊപ്പം ദിനംപ്രതി യാത്ര ചെയ്യുക. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ. അവർ സാധാരണക്കാരാണ്. ദേ ആർ വെരി ഓർഡിനറി പീപ്പിൾ, അൺഎജ്യൂക്കേറ്റഡ് പീപ്പിൾ. അവർക്ക് വിദ്യാഭ്യാസമില്ല. അവിടെ ഭാഷ അതാണ്, അവിടെ സാഹചര്യം അതാണ്. പക്ഷേ ആ സാധാരണ മുഖവരെ അൺനാച്ചുറൽ അസോപ്പ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റിയ ദൈവകൃപ. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ രണ്ടാം അധ്യായത്തിൽ അവിടെ മേൽ പതിഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇത് രണ്ടുമുണ്ടോ നിങ്ങൾ അസ്വാഭാവികരല്ല, അസാധാരണക്കാരായി മാറും. എല്ലാ ജീസസ് ലാംസ്, എല്ലാ ജീസസ് ടീൻസ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. അത് എന്ത് ചെയ്യണം? യേശുവിനോടൊപ്പം നടക്കണം. വീണ്ടും തുടർന്ന് പോകുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, അതെ, ഈ എന്താ പറയാ, ബാല്യക്കാരത്തി ഒരാള് പത്രോസിനോട്, ഇതേ പത്രോസിനോട് കുറച്ച് കോഴി കൂകുന്ന ഇടവേളക്കകത്ത് തള്ളിപ്പറഞ്ഞവൻ പറഞ്ഞപ്പോ അല്ല എന്ന് പറഞ്ഞ് പാകുവാനും ആണയിടുവാനും തുടങ്ങി. ആ ധൈര്യത്തിന്റെ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ 2-ാം അധ്യായത്തിൽ പകർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പുലർന്ന അഗ്നിജ്വാല പോലെ അവിടെ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സ്തുതിക്കാൻ തുടങ്ങി. ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ഈ ടീനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു ത്രെട്ട്, ക്ലാസ്സിലെ 30 പേരും 32 പേരും അല്ലെ 50 പേരും ഉള്ളതിൽ അവർ വളരെ ന്യൂനപക്ഷമാണെന്ന് അവർ ചിന്തിക്കുകയാണ്. ഒന്നോ രണ്ടോ പേരെ ഉള്ളു. ഞങ്ങൾക്കിത് ഒറ്റയ്ക്കായി പോകും. അതെ, ഒറ്റയ്ക്കായി പോവാണ്. എനിക്ക് അതിനെ നടുക്ക് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് അതിനോട് റെസിസ്റ്റ് ചെയ്യാൻ കഴിയും, അതിജീവിക്കാൻ കഴിയും. പക്ഷെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ശക്തി കൊടുക്കുന്ന ഒന്നുണ്ട് യേശുവിനോടൊപ്പം നടക്കും. എന്നിട്ട് രാവിലെ വലിയകാലത്ത് ചോദിച്ചപ്പോ അമ്പരന്ന് പോയ പത്രോസ് ഇവിടെ പക്ഷേ ശക്തനായിട്ട്. അവിടെ പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട് സാറേ, അവൻ ദൂരവേ യേശുവിനെ അനുഗമിച്ചു. യേശുവിനോട് ചേർന്ന് കുറച്ചുകൂടെ നടന്നിരുന്നെങ്കിൽ അത് പക്ഷേ അതിജീവിക്കാൻ കഴിഞ്ഞേനെ. ദൂരവേ അനുഗമിച്ചു എന്നൊരു വാക്കുണ്ട് ആ ഭാഗത്ത്. പിടാസഹനത്തിൻ്റെ യാത്ര ആ ധ്യാനങ്ങളൊക്കെയല്ലേ നല്ല. പത്രോസ് തള്ളി പറയാനുള്ള ഒരു കാര്യം, ഒന്ന് ഇരിക്കരുതാത്തതൊക്കെ ഇരിക്കുകയാണ്, രണ്ട് ദൂരവേ അനുഗമിക്കുകയാണ്. ദൂരവേ അനുഗമിച്ചാൽ എപ്പോഴും തള്ളി പറയാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ യേശുവിനോട് ചേർന്ന് നടക്കാൻ കഴിയട്ടെ. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനി അധികം പരക്കാതിരിക്കാൻ ഈ നാമത്തിൽ സംസാരിക്കരുത് എന്ന് അവരെ തർജ്ജനം ചെയ്തു അല്ലേ. അതെ, ഈ നാമത്തിൽ. പിന്നെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. രണ്ട് കൽപ്പനയാണ്. ഒന്ന് യേശു കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. എന്താണ്? മർക്കോസ് 16-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ സകല സൃഷ്ടിയോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കും എന്ന് വായിച്ചത് സാർ. മർക്കോസിൻ്റെ സുവിശേഷം 28-ാം അധ്യായത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 16:19, ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും വചനം പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളെ വചനത്തെ ഉറപ്പിച്ചും പോകുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ കാണുകയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി. മർക്കോസ് 16:15, മത്തായി സുവിശേഷം 28, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കും. പക്ഷേ ഇവിടെ ഒരു ലോകത്തിൻ്റെ കൽപ്പന, ഈ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, മിണ്ടരുത്, ഉപദേശിക്കരുത്. രണ്ട് കൽപ്പനകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുക. ഒന്നൊരു ഡിവൈൻ ഓർഡറാണ്.
മറ്റൊന്ന് ലോകത്തിൻ്റെ ഒരു ഓർഡറാണ്, വേർൾഡ്ലി ഓർഡർ ആൻഡ് ഡിവൈൻ ഓർഡർ. നമ്മൾ മുമ്പേ കണ്ടു രണ്ട് വൈരുദ്ധ്യങ്ങൾ, ഒന്ന് യേശുവിനോടൊപ്പം നടക്കുക, മറ്റ് ലോകത്തിനോടൊപ്പം നടക്കുക. രണ്ട് റിസൾട്ടാണ്, ഒന്ന് നമ്മളെ എക്സ്ട്രാ ഓർഡിനറി ആക്കും, മറ്റൊന്ന് അൺനാച്ചുറലാക്കും. ഇവിടെ രണ്ട് കൽപ്പനകൾ, ദൈവത്തിൻ്റെ കൽപ്പന, ലോകത്തിൻ്റെ കൽപ്പന. എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന? ഈ നാമത്തിൽ സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. നിങ്ങൾ സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി മാറണം. പക്ഷേ ലോകത്തിൻ്റെ കൽപ്പന എന്താ? ഈ നാമത്തിൽ അശേഷം മിണ്ടരുത്. ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്, ഏത് കൽപ്പന അനുസരിക്കും? അവർ ഒരു കൽപ്പന അനുസരിച്ചു, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു. പക്ഷേ അതുകൊണ്ട് എന്തുണ്ട്? അവരെ പഠിച്ച് തടവിലൊക്കെ ആക്കിയെങ്കിലും ദൈവം തടവറയുന്നവരെ പുറത്തു കൊണ്ടുവന്നു. ഈ സുവിശേഷം ലോകമെമ്പാടും പരക്കാൻ തുടങ്ങി. ഇന്നും ആ കൽപ്പന വരികയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അശേഷം മിണ്ടരുത്, യേശുവിൻ്റെ നാമത്തെ മിണ്ടരുന്ന കൽപ്പന. പക്ഷേ 2000 വർഷം മുമ്പ് കർത്താവ് നമുക്ക് തന്ന ആ ഡിവൈൻ ഹെവൻലി ഓർഡർ എന്താണ്? നിങ്ങൾ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. ഏത് കൽപ്പന നമ്മൾ സ്വീകരിക്കും? മിണ്ടരുന്നുള്ളതോ മിണ്ടണമെന്നോ? ലോകത്തിന് വേണ്ടി മിണ്ടരുത്, എന്നാൽ യേശുവിന് വേണ്ടി മിണ്ടണം. യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ നേടണം, യേശുവിന് വേണ്ടി നേടണം. യേശുവിനെ അറിയണം, യേശുവിനെ കുറിച്ച് അറിയിക്കണം. അതുകൊണ്ട് രണ്ട് കൽപ്പനകളുടെ നടുവിൽ നാം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിക്കുമ്പോൾ ദൈവം ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരികയാണ്, ഏത് കൽപ്പനയാണ് നമ്മൾ സ്വീകരിക്കുക? മിണ്ടണോ മിണ്ടരുതോ? മിണ്ടണം മിണ്ടരുത്. എൻ്റെ നാമത്തിൽ നിങ്ങൾ പോയി എല്ലാവരുടെയും സുവിശേഷം അറിയണം. പത്രോസ് പറയുന്ന ഒരു പ്രധാന കാര്യമാണ് പ്രിൻസിപ്പിളെ, മനുഷ്യരോട് ദൈവത്തെക്കാൾ കൂടുതൽ മിണ്ടാതിരിക്കുകയാണെങ്കിൽ മനുഷ്യനെ അനുസരിക്കുന്നു. ദൈവത്തെയാണോ മനുഷ്യനെയാണ്? മിണ്ടാതിരിക്കുകയാണെങ്കിൽ മനുഷ്യനെ അനുസരിക്കുന്നു. അവൻ്റെ നാമത്തിൽ മിണ്ടുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുസരിക്കുന്നു. ഏത് കൽപ്പന നമുക്കൊന്ന് ചോദ്യം, നമ്മൾ ഏത് കൽപ്പന അനുസരിക്കുക? അതുകൊണ്ട് തന്നെ അവിടുത്തെ സന്ധിയിൽ ഒന്ന് കുമ്പിട്ട് പ്രാർത്ഥിക്കാം, മുഴങ്കായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ വിളിക്കുകയാണ്. എല്ലാ മക്കളും വന്നേ, എല്ലാ മക്കളും വന്നേ, പൊന്നുമക്കളെല്ലാം വന്നേ, യേശുപ്പത്തിൻ്റെ അടുക്കലോട്ടിരുന്നേ. ഉറപ്പ മക്കളെ, നിങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ആക്കാം. നിങ്ങളുടെ വീടിന് അതിനുള്ള സാഹചര്യം ഇല്ലായിരിക്കാം. നിങ്ങളെ പഠിപ്പിക്കാനോ, സ്പെഷ്യൽ ട്യൂഷൻ തരുവാനോ, വലിയ സ്കൂളിൽ അയക്കാനോ നിങ്ങളുടെ പേരൻസിന് കഴിവില്ലായിരിക്കാം. നിങ്ങൾ പഠിക്കുന്ന ഒരു സാധാരണ സ്കൂളിലായിരിക്കാം, നിങ്ങൾ താമസിക്കുന്നത് വളരെ ചെറിയൊരു വീട്ടിലായിരിക്കാം. പക്ഷെ നിങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. യേശുവിനോടൊപ്പം നടക്കുക, യേശു കർത്താവിനോടൊപ്പം നടക്കുക. ഉറപ്പ്, നിങ്ങൾ അസാധാരണക്കാരാകും, നിങ്ങൾ അസാധാരണക്കാരാകും. ആ കർത്താവിൻ്റെ സന്ധി നമുക്ക് മുഴങ്കാലായിരിക്കും. എല്ലാ മക്കളും ഓടി വന്ന് മുട്ടയിരുന്ന കരങ്ങളെ കൂപ്പി ദൈവസന്ധിയിൽ ഒരു മക്കം പ്രാർത്ഥിച്ച് നിങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ആക്കും. യെസ്, യേശുവിനോടൊപ്പം നടന്നോ, യു ബിക്കം ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ. യു ബിക്കം ആൻ എക്സ്ട്രാ ഓർഡിനറി. ഇന്ന് ക്ലാസ്സിൽ ഏറ്റവും കുറവില്ല, പുറകിലായിരിക്കാം, നിങ്ങളുടെ വീട്ടിലെ മുണ്ണയായിരിക്കാം. എബേസിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കിയ ദൈവം നിങ്ങളെയും എക്സ്ട്രാ ഓർഡിനറി ആക്കുക. എബേസ് പ്രാർത്ഥിച്ചു, അങ്ങനെ അനുഗ്രഹിക്കണം, എൻ്റെ അതിനെ വിശാലമാക്കണം. അതെ, സാധാരണക്കാർ അസാധാരണക്കാരാകും. നിങ്ങളുടെ കൂട്ടുകെട്ട് ചിലപ്പോൾ നിങ്ങളെ അസ്വാഭാവികരാക്കും. അങ്ങനെ ഏതെങ്കിലും അസ്വാഭാവികതയുടെ ദുശീലങ്ങളിലും ദുർബന്ധങ്ങളിലും പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരം കൂടെയാണ് ഈ ഗുഡ് ഫ്രൈഡേയിൽ. ഈ സന്ധ്യയിൽ യേശുവിനോടൊപ്പം നടക്കാമോ? ഒരു പുതിയ തീരുമാനം എടുക്കാവോ? ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരെ പിരിയാൻ കഴിയില്ല എനിക്ക്. ദിനവും യേശുവിൻ്റെ കൂടെ നടക്കാമോ? എക്സ്ട്രാ ഓർഡിനറിയാകും. പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ മക്കളെ സമർപ്പിക്കുന്നു. യേശുക്കത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ, യേശുക്കത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ, യേശുക്കത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ ദൈവം ഈ മക്കൾക്കിടയാക്കണമേ. ഞാൻ അതിനുവേണ്ടി ഈ മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഇരുവരും ചേർന്ന് ഇന്ന് കർത്താവിൻ്റെ സന്ധിയിൽ ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ കർത്താവായ യേശുവിനോടൊപ്പം ചേർന്ന് നടക്കട്ടെ. അവർ സാധാരണക്കാർ അസാധാരണക്കാരായി മാറട്ടെ. ആമേൻ. അവർ ദൈവകൃപയിൽ മുമ്പോട്ട് പോകട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, ശുഭമായിരിക്കട്ടെ, സുഖമായിരിക്കട്ടെ, അസാധാരണക്കാരായി മാറട്ടെ. അസ്വാഭാവികതകളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ അസ്വാഭാവിക സ്വാധീനങ്ങളെയും അതിൻ്റെ ബന്ധനങ്ങളെയും ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ശാസിച്ച് പുറത്താക്കുന്നു. ഇവർ അസാധാരണക്കാരായി മാറട്ടെ. അതിനു വേണ്ട ദൈവിക പരിശുദ്ധാത്മശക്തി ഈ മക്കളുടെ മേൽ പകരപ്പെടട്ടെ. അത് ഞങ്ങൾ ചോദിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടി. അവിടുന്ന് അങ്ങനെ ചെയ്യും. തുടർന്നുള്ള വചന ശുശ്രൂഷയിൽ വലിയ കൃപയുണ്ടാകും. കർത്താവ് സഹായിക്കും.
യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.